നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നാളം പേരും ഞാൻ കാച്ച് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഞങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേണ്ടി പൂജ ചെയ്യുന്നതായിരിക്കും, പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഡിസംബർ മാസത്തിലെ ഭാഗ്യവാന്മാർ ഈ നക്ഷത്രങ്ങൾ താഴെ പറയുന്നതാണ്: അശ്വതി, ഭരണി, കാർത്തിക, പുണർവം, ആയില്യം, രോഹിണി, മകയിരം, പൂയം, തിരുവാതിര. ഈ നക്ഷത്രക്കാർക്ക് പറഞ്ഞ ഈ ആനുകൂല്യങ്ങൾ തീർച്ചയായിട്ടും ഈ വർഷം ഉറപ്പാണ്. അതിന് പരശിവനെ ധ്യാനിച്ചാൽ കൂടുതൽ ഫലം നമുക്ക് കിട്ടുന്നത് ആയിരിക്കും. അനുകൂലമായ മാറ്റങ്ങൾ ഇവർക്ക്, ഭാഗ്യാനുഭവങ്ങൾ, ധനാഗമങ്ങൾ, ജോലിയിൽ ഉയർച്ച. ഡിസംബർ മാസം 10-ാം തീയതി മുതൽ ഈ 9 നക്ഷത്രക്കാർക്ക് സഞ്ചാര യോഗം, പ്രശംസ ആശംസകൾ, വാഹനയോഗം, സന്താനങ്ങളുടെ സൗഭാഗ്യങ്ങൾ, ദാമ്പത്യ ഐക്യം, നഷ്ടധനം തീയെ കിട്ടും, പിതൃവിന് സ്വത്തുക്കളുടെ പുനർചിന്തനം, വിദ്യാസമ്പന്നരായ മക്കൾക്ക് വിദേശ ജോലി യാത്ര, കുടുങ്ങിക്കിടക്കുന്ന ഗൃഹനിർമ്മാണം പൂർത്തിയാകും, ലോൺ സാക്ഷാത്കരിക്കും, കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകും. പരിഹാരമായി ശിവനെ ധ്യാനിക്കണം. ഈ നക്ഷത്രങ്ങൾ താഴെ പറയുന്നതാണ്: അശ്വതി, ഭരണി, കാർത്തിക, പുണർവം, ആയില്യം, രോഹിണി, മകയിരം, പൂയം, തിരുവാതിര. ഈ നക്ഷത്രക്കാർക്ക് പറഞ്ഞ ഈ ആനുകൂല്യങ്ങൾ തീർച്ചയായിട്ടും ഈ വർഷം ഉറപ്പാണ്. അതിന് പരശിവനെ ധ്യാനിച്ചാൽ കൂടുതൽ ഫലം നമുക്ക് കിട്ടുന്നത് ആയിരിക്കും. അർഹമായ ഭൂമി ലഭിക്കും. പഠിച്ച വിഷയത്തിനനുസരിച്ചുള്ള ജോലി കിട്ടും. നീതിന്യായം നടപ്പാക്കാൻ ശ്രമിക്കും. ആത്മവിശ്വാസം കൂടും. ക്രമാതീതമായ പുരോഗതി എല്ലാ കാര്യങ്ങളും ലഭിക്കും. മറ്റുള്ളവരെ പ്രകീർത്തിക്കും. സ്വപ്ന സാക്ഷാത്കാരത്താൽ പല കാര്യങ്ങളും നടപ്പിലാക്കും. ഭാവിയിലേക്ക് പുതിയ തൊഴിൽ ലഭ്യത ഉണ്ടാകും. സമൂഹത്തിലെ ഉന്നതന്മാരുമായി സഹകരണമുണ്ടാകും. കൂട്ടു ബിസിനസ് ഒഴിവാക്കി സ്വന്തമായി ബിസിനസ് ആരംഭിക്കാൻ ഇടവരും. ഭിന്ന അഭിപ്രായങ്ങളിൽ ക്ഷമ വേണം. മേലധികാരിയുള്ള പ്രീതിയാൽ ജോലിയിൽ പ്രമോഷൻ ലഭിക്കും. കമിതാക്കളുടെ പ്രണയ സാഫല്യം ചില വീട്ടുകാർ അനുവാദം തരും. സൽപ്രീതിയും ജനപ്രീതിയും ലഭിക്കാൻ ഇടവരും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കും. വളരെ ഗഹനമായ കാര്യങ്ങൾ ഈസിയായിട്ട് അവതരിപ്പിക്കും. ലക്ഷ്യബോധത്തോടു കൂടി കാര്യങ്ങൾ നടത്തും. പ്രത്യുപകാരം വേണ്ട രീതിയിൽ വിനിയോഗിക്കും. മുടങ്ങിക്കിടന്ന വിവാഹങ്ങൾക്ക് തീർപ്പാകും. വിവാഹം നടക്കാത്ത വിവാഹം നടക്കും. സന്താനമില്ലാത്തവർക്ക് സന്താന ലബ്ധി ഉണ്ടാകും. നഷ്ടപ്പെട്ടു പോയ സ്വർണ്ണാഭരണം തിരികെ കിട്ടും. പണം കൈകാര്യം ചെയ്യുന്നതിന് സൂക്ഷിക്കണം. ജന്മനാട്ടിലേക്കുള്ള യാത്ര മാറ്റിവെക്കും. മാതാപിതാക്കളെ സ്വന്തം ജോലിസ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവരും.
വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനം പൂർത്തിയാക്കി വിദേശങ്ങളിലേക്ക് യാത്ര പോകാൻ ഇടയുണ്ടാവും. സങ്കല്പത്തിനനുസരിച്ച് പ്രവർത്തന മേഖല വിപുലീകരിക്കും. ഗൃഹനിർമ്മാണം പൂർത്തിയാക്കും. വിദേശത്തുള്ളവർക്ക് ജോലി നഷ്ടപ്പെടാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. സ്വർണക്കടക്കാർ, എഞ്ചിനീയർമാർ, ഡോക്ടർമാർ ഇവർക്ക് ഈ മാസം നല്ല ഉയർച്ചയിലെത്താൻ കഴിയും. ഈശ്വര സാന്നിധ്യത്താൽ ഏറ്റെടുക്കുന്ന ജോലി പൂർത്തിയാക്കും. ഔദ്യോഗികമായ ഉയർച്ച ഉണ്ടാകും. പുണ്യതീർത്ഥയാത്രയ്ക്ക് യോഗമുണ്ടാകും. കർമ്മമണ്ഡലം വിപുലീകരിക്കും. ഈ നക്ഷത്രക്കാർക്ക് പറഞ്ഞ ഈ ആനുകൂല്യങ്ങൾ തീർച്ചയായിട്ടും ഈ വർഷം ഉറപ്പാണ്. അതിന് പരശിവനെ ധ്യാനിച്ചാൽ കൂടുതൽ ഫലം നമുക്ക് കിട്ടുന്നത് ആയിരിക്കും. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കാണും. ജോലി ഇല്ലായിരിക്കാം. വിവാഹം നടക്കാൻ പ്രയാസപ്പെടും. വസ്തു മേടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. തൊഴിൽ അഭിവൃദ്ധിയില്ല, തൊഴിലില്ല. സാമ്പത്തികമായ പരാധീനതകൾ, ഇങ്ങനെ പല്ലാത്തരത്തിലും ബന്ധപ്പെടുന്ന മംഗല്യ തടസ്സങ്ങൾ, സന്താന വിഷയങ്ങൾ, ഇങ്ങനെ ജീവിതത്തിലുള്ള എല്ലാ വിഷയങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾക്കും നിങ്ങൾക്ക് തന്നെ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 99 47 54 21 71. ഞാൻ താമസിക്കുന്നത് ചങ്ങനാശ്ശേരി വടക്കു വശത്ത് കുറിച്ചി എന്ന സ്ഥലത്താണ്. നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ എപ്പോഴും ഏത് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതായിരിക്കും. നമസ്കാരം.